അടുത്ത അവതാരം ബാലഗോപാലിനെ പോലെ അത്ര പാവമായിരുന്നില്ല. ഒരുവിധപ്പെട്ട പ്രൊഡ്യൂസർമാർ ചിലപ്പോൾ അംഗീകരിക്കില്ലാത്ത ഒരു തീമാണത്. അതായത് ഹീറോയാണ് വില്ലൻ. അയാളുടെ പേര് വിൻസെന്റ് ഗോമസ് എന്നായിരുന്നു. വിൻസെന്റ് ഗോമസ് ആരാണെന്ന് എനിക്കറിയാമോ? സാധാരണ പാവം മോഹൻലാൽ അങ്ങനത്തെ ഒരു അതിൽ നിന്ന് വേറെ നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു ചിത്രമാണ് രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പദവിയിലേക്ക് ലാൽ ഉയർന്ന ഒരു സ്റ്റാർഡം. വിൻസെന്റ് തോമസിനെ ചലിച്ചവരാരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. മൈ ഫോൺ നമ്പർ 2255. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണ്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ് രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ് ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. 31 വർഷമായിട്ട് ഒരാള് സൂപ്പർ സ്റ്റാർ. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. രാജാവിൻ്റെ മകൻ ഇന്നും ആൾക്കാർ മറക്കാതെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു അമ്പരപ്പിക്കുന്നതും നമുക്ക് അഭിമാനം തോന്നുന്നതുമായ കാര്യമാണ്.